ഹായ് ഞാൻ പാരീസ് ലക്ഷ്മി ഇന്ന് ഇവിടെ വൈക്കത്താണ് എൻ്റെ വീട്ടിൽ തന്നെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എൻ്റെ ഡാൻസ് ലൈഫിൻ്റെ കുറിച്ച് എൻ്റെ പുതിയ വർക്ക്സിൻ്റെ കുറിച്ച് സംസാരിക്കാൻ പോവുകയാണ് സോ വെൽക്കം ഇറ്റ് ഈസ് എ ക്യാരിയർ ആൻഡ് ദറ്റ്സ് ഹൗ ഐ ആം ആക്ച്വലി ലീഡിംഗ്

ഈവൻ വിതഔട്ട് വാക്കിംഗ് ഇങ്ങനെ കയ്യിൽ എടുക്കുമ്പോൾ ആ സമയത്ത് തന്നെ ഓൾറെഡി ഇങ്ങനെ മ്യൂസിക് കേൾക്കുമ്പോൾ അങ്ങനെ മൂവിങ് ആയിരുന്നു ഞാൻ അപ്പോൾ അങ്ങനെ എപ്പോഴും ഇറ്റ്സ് മൈ ലൈഫ് പക്ഷെ പ്രൊഫഷനാണ് അത് കുതേ പ്രൊഫഷനാണ് എവിടെ പോയാലും ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡാൻസറിങ്ങനെ പറയുമ്പോൾ ആൾക്കാർ ഇങ്ങനെ എപ്പോഴും ചോദിക്കും ആ ഓക്കേ ഡാൻസ് ഇഷ്ടമാണ് ഓക്കെ പാഷനാണ് പക്ഷേ പ്രൊഫഷൻ എന്താണ് അല്ലെങ്കിൽ വേറെ ജോലി എന്തെങ്കിലും ചെയ്യണമെന്നോ അങ്ങനെ പറയുന്നു അപ്പോൾ നോ ഐ എം ജസ്റ്റ് എ ഡാൻസർ ഐം എൻ ആർട്ടിസ്റ്റ് ഐം എൻ ആക്ട്രസ് അതു മാത്രമേ ഉള്ളു വേറെ ജോലിയില്ല ഇതാണ് എൻ്റെ ജോലി അപ്പോൾ ഐ തിങ്ക് മെനി പീപ്പിൾ ആർ നോട്ട് ടേക്കിങ് ഇറ്റ് വെരി സീരിയസ്ലി പക്ഷേ ഇറ്റ് ഈസ് എ ക്യാരിയർ ആൻഡ് ദറ്റ്സ് ഹൗ ഐ ആം ആക്ച്വലി ലിവിങ് സോ ഡാൻസും ആക്റ്റിംഗ് എപ്പോഴും എൻ്റെ ഡ്രീമായിരുന്നു അപ്പോൾ അങ്ങനെ ഐ ഡോ റിക്കലക്റ്റ് ടു തിങ്ക് അബൗട്ട് സംതിങ് എൽസ് പക്ഷേ ഓഫ് കോഴ്സ് അങ്ങനെ ഇങ്ങനത്തെ പോലെ ഒരു പ്രൊഫഷൻ ഒരുപാട് ഡെഡിക്കേഷന് വേണ്ടി വരും ഹാർഡ് വർക്ക് വേണ്ടി വരും എല്ലാ പ്രൊഫഷൻസും അങ്ങനെ പക്ഷേ ഇത് അങ്ങനെ എല്ലാ ദിവസവും നമ്മുടെ പ്രാക്ടീസ് അങ്ങനെ വിന്തും വിന്തും ചെയ്യണം എല്ലാം ബേസിക്സ് വിന്ത് വി ഹാവ് ടു ഗെറ്റ് ബാക്ക് ടു ദി ബേസിക്സ് സ്ട്രെച്ചിങ്സും എല്ലാം അതെല്ലാ ദിവസവും വേണം ആ ഒരു ട്രെയിനിങ് വേണ്ടി വരും സോ അതല്ലെങ്കിൽ ആ ഒരു സീരിയസ്നസ് ആ ഒരു ബോഡിൻ്റെ ആരോഗ്യം പിന്നെ ഫ്ലെക്സിബിലിറ്റി വേഴ്സറ്റിലിറ്റി അതുകൊണ്ടാവില്ല സോ അത് ബുദ്ധിമുട്ടാണ് ഇറ്റ്സ് ബിക്കോസ് എല്ലാവരും അങ്ങനെയല്ലേ മടിയാണ് അപ്പോൾ രാവിലെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒന്നും ചെയ്യണ്ടതാണെന്ന് തോന്നുന്നു എസ്പെഷ്യലി ഇപ്പോൾ അങ്ങനെ ഒരു പ്രോഗ്രാം പ്രോഗ്രാമില്ലാത്തൊരു സമയത്ത് കൊറോണയിൻ്റെ കാലത്ത് ഒന്നുമില്ല ഞങ്ങൾ റാഫ്റ്റുകൾ ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് സോ ഇങ്ങനത്തെ പോലെ ഒരു സിറ്റുവേഷൻ ആവുമ്പോൾ ഭയങ്കര മടിയാണ് പക്ഷെ എന്നാലും നമ്മുടെ പാഷൻ അതുകൊണ്ട് അങ്ങനെ എല്ലാ ദിവസവും എന്തായാലും വി മസ്റ്റ് പ്രാക്ടീസ് അങ്ങനെ ഒരു ഇതുണ്ട് ആർട്ടിസ്റ്റ് ആവുമ്പോൾ ഒരു എന്തായാലും ഒരു പത്ത് വർഷം ആ ഒരു ക്ലാസിക്കൽ ലൈക്ക് ഭരതനാട്യം ക്ലാസിക്കൽ ഡാൻസ് ഫോം അതൊരു പത്ത് വർഷം എടുക്കും എന്തായാലും ടു സ്റ്റഡി ബേസിക്സ് ആയിട്ട് അങ്ങനെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പത്ത് വർഷം വേണം ശരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പെർഫോമൻസ് സ്റ്റാർട്ട് ചെയ്യുന്നു അങ്ങനെ പെർഫോം ചെയ്യുമ്പോൾ വേറെ ഒരു എക്സ്പീരിയൻസ് ആണ് അപ്പോൾ പെർഫോം ചെയ്യുമ്പോൾ നമ്മുടെ നോളജും ശരിക്കും കൂടും നമുക്ക് പേഴ്സണലായിട്ട് അങ്ങനെ ഒരു ഒരു എക്സ്പീരിയൻസ് അത് ഇറ്റ്സ് എ സോഴ്സ് ഓഫ് നോളജ് സോ അതുമെല്ലാം കൂടി ഇങ്ങനെ ഒരു അഞ്ചു വർഷം കഴിഞ്ഞ് പിന്നെ ആ ഒരു എക്സ്പീരിയൻസ് വന്നിട്ട് മേ ബി കം മോർ കോൺഫിഡൻറ്റ് സോ അങ്ങനെ ഇറ്റ്സ് എ പ്രോസസ് എപ്പോഴും ഒരു ഒരു ലേർണിംഗ് പ്രോസസ്സാണ് ആൻഡ് വി സ്റ്റിൽ എല്ലാ ആർട്ടിസ്റ്റുകളും എപ്പോഴും വി സ്കീപ്പ് ഓൺ ലേർണിംഗ് സോ പക്ഷെ ഡെഡിക്കേഷൻ എപ്പോഴും ഉണ്ടാവണം അത് പോകുന്നുണ്ടെങ്കിൽ എല്ലാം പോകും ഞാൻ അത് പക്ഷം പഠിഞ്ഞിട്ടുണ്ട് അപ്പം അമ്പത് മുതൽ എൻ്റെ ഫാമിലി അങ്ങനെ ഒരു ഒരു ബന്ധമുണ്ടായിരുന്നു വിത്ത് ഇന്ത്യ സോ ഞങ്ങൾ എല്ലാ വർഷവും മിക്കവാറും ഇന്ത്യയിൽ തന്നെ ആയിരിക്കും സോ രണ്ട് മാസം അങ്ങനെ എല്ലാ വർഷം പിന്നെ രണ്ട് മൂന്ന് ഫ്ലാഷും ഒരു ഫുൾ ഇയർ ഇവിടെ താമസിച്ചു സോ കേരളത്തിലായിരുന്നു പിന്നെ തമിഴ്നാട്ടിൽ നോർത്ത് ഇന്ത്യ അങ്ങനെ കുറേ സ്ഥലത്ത് താമസിച്ചു ശരിക്കും പിന്നെ ഞാനങ്ങനെ പത്താമത്തെ വയസ്സിലാവുമ്പോൾ ഐ സ്റ്റാർട്ട് ടു ബി ഇൻ ദി ആക്റ്റീവ് ലൈഫ് അപ്പോൾ ആ ഒരു ഡാൻസർ എൻ്റെ ആക്ടിവിറ്റി ആയിരുന്നു പിന്നെ ശരിക്കും ഒരു വർഷം കഴിഞ്ഞ് പിന്നെ സുനിൽ ഏട്ടനായിട്ടിങ്ങനെ ഞാൻ തീരുമാനിച്ചു കല്യാണം കഴിക്കണം അപ്പോൾ ഭയങ്കര യങ് ആയിരുന്നു ഞാൻ പക്ഷേ അങ്ങനെ ഒരു ഡെസിഷൻ എടുക്കാൻ ഭയങ്കര പെത്തന്നെടുത്തില്ലാത്തോ അങ്ങനെ കുറെ ഒരു വാദം ആലോചിച്ചു എങ്ങനെ ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫാമിലി അത്ര വെൽത്തി ഫാമിലി ഒന്നുമല്ല അപ്പോൾ ചിലപ്പോൾ ഞങ്ങളങ്ങനെ ഇന്ത്യയിൽ വരുമ്പോൾ ശരിക്കും നമ്മുടെ എല്ലാ സേവിങ്സ് പോവും ആ സമയത്ത് ട്രാവലിന് വേണ്ടിയിട്ട് ഇങ്ങനെ പേരൻസ് ഭയങ്കര ഒരു ക്രേസ് ആണ് ഇന്ത്യ അപ്പോൾ എനിക്കെങ്ങനെ എൻ്റെ പേരൻസിന് ആ ഒരു എൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ്സും എൻ്റെ എല്ലാ എക്സ്പെൻസ് ചോദിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ഐ ഫെൽറ്റ് ഞാൻ തന്നെ ഞാനിപ്പോൾ ഓക്കെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞു അഡൽട്ടാണ് അത്രയുള്ളൂ അപ്പോൾ ഞാൻ ഞാൻ എല്ലാം അങ്ങനെ ഉണ്ടാക്കണം ഐ ഹാവ് ടു മേക്ക് മൈ ഓൺ മണി ബിക്കോസ് ഒരു അഡൽട്ട് ആവുമ്പോൾ ഐ ഷുഡൻ ഡിപ്പെൻഡ് ഓൺ മൈ പേരൻസ് അങ്ങനെ ഒരു ചിന്തമായിരുന്നു അപ്പോൾ ആ തിരുമനമെടുത്ത് പിന്നെ തിരിച്ച് ഫ്രാൻസിൽ പോയി എൻ്റെ വിസ കഴിഞ്ഞു സോ ഐ കെം ബാക്ക് ടു ഫ്രാൻസ് പിന്നെ ആ ഒരു വൺ ഇയർ എടുത്തു ഡ്യൂറിങ് ദിസ് ഇയർ ഞാൻ ഞാനെങ്ങനെ കുറേ പെർഫോമൻസ് ചെയ്തു പ്രാക്ടീസിൻ്റെ സ്പേസ് ഒന്നും ഇല്ലായിരുന്നു ആ സമയത്ത് അപ്പോൾ എൻ്റെ പ്രാക്റ്റീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പേസ് ഇല്ലാതുകൊണ്ട് അച്ഛൻ പറഞ്ഞു ഇവിടെ നല്ല മറ്റേ സി എൻ്റെ ഫ്രണ്ടിലാണ് അപ്പോൾ അച്ഛൻ പറഞ്ഞു അവിടെ തന്നെ കുറേ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് എല്ലാ ദിവസവും അപ്പോൾ അവിടെ തന്നെ ജസ്റ്റ് പെർഫോം ചെയ്താൽ മതി പ്രാക്ടീസ് ചെയ്താൽ മതി അപ്പോൾ ആൾക്കാർ കാണും നിങ്ങനെ ഒരു നി നിനക്കങ്ങനെ ഒരു പെർഫോമൻസ് എക്സ്പീരിയൻസ് ആവും അങ്ങനെ അപ്പോൾ ഞാനങ്ങനെ എല്ലാ ദിവസവും മീൻസ് റോദിൽ തന്നെയാണ് റോതല്ല ഒരു ചെറിയൊരു പ്ലേസ് ആണ് ഇൻ ബിറ്റ്വീൻ ടു റെസ്റ്റോറൻറ്റ്സ് അപ്പോൾ അവിടെ ഇങ്ങനെ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്തു ആൾക്കാർ കൂടി ഒരു ദിവസം ഒരു എനിക്ക് തോന്നൂറ് ഹൺഡ്രഡ് ആൾക്കാരും ഇങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പ് ഇങ്ങനെ ആൻഡ് കുറേ ആൾക്കാർ ദൂരെ വരുന്ന ആൾക്കാർ അങ്ങനെ എല്ലാ ദിവസവും വരും ആൻഡ് ഡാൻസ് കാണാനായിട്ട് അങ്ങനെ എല്ലാ ദിവസവും മൂന്ന് മാസം ഒരു ത്രീ ടു ഫൈവ് ഹവേഴ്സ് അങ്ങനെ അവിടെ തന്നെ ആയിരുന്നു പിന്നെ കോസ്റ്റ്യൂം ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പിന്നെ ഇങ്ങനെ ഒരു ചെറിയ ഒരു ഒരു ബാസ്ക്കറ്റ് ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ പൈസ ഒന്നും ചുടിക്കുന്നില്ല പക്ഷെ ആൾക്കാരിങ്ങനെ ഇങ്ങനെ എന്താ ദേ വിൽ പുട്ട് സംതിങ് സോ അങ്ങനെ പൈസ ചെറുതായ ഉണ്ടാക്കി പഠിപ്പിച്ചു ക്ലാസ് വർക്ക് ഷോപ്സ് എടുത്തു പിന്നെ കുറേ വേറെ ജോലി ലൈക്ക് ബേബി സിറ്റിങ് ചിൽഡ്രൻ ബേബി സിറ്റിങ് പിന്നെ പാത്രം ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു കുറേ കാര്യങ്ങൾ ചെയ്തു സോ അങ്ങനെ എല്ലാ ദിവസവും ശരിക്കും എന്തെങ്കിലും ഒരു ഉണ്ടായിരുന്നു പിന്നെ അവിടെ ഓഫ് കോഴ്സ് എൻ്റെ ഫ്രണ്ട്സുണ്ട് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിലിങ്ങനെ ഫ്രണ്ട്സായിട്ട് പുറത്ത് പോകുമ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് കോഫി വാങ്ങും ജ്യൂസ് വാങ്ങും ഇങ്ങനെ ഫുഡ് വാങ്ങും പക്ഷേ ഞാൻ ഒന്നും വാങ്ങില്ല ലൈക്ക് ഐ വാസ് നോട്ട് എക്സ്പെൻസിങ് ഈവൻ വൺ ഇയറോ അതെല്ലാം ഇങ്ങനെ സേവിങ് സേവിങ് സേവിങ്സ് ആയിരുന്നു ഇന്ത്യയിൽ പോകാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങനെ അപ്പോൾ സോ ഐ ജസ്റ്റ് യെസ് അത് ഹാർഡ് വർക്ക് ആയിരുന്നു പക്ഷേ ഐ ഐ റിയലി ഫീൽ പ്രൗഡ് എൻ്റെ ഫുൾ എൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ഞാൻ തന്നെ പെർച്ചേസ് ചെയ്തു പിന്നെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഞാൻ തന്നെ ഐ വാസ് വോസ് ടു മാരേജ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ പെർഫോമൻസസ് ഉണ്ടായിരുന്നു പക്ഷെ കുറവായിരുന്നു ആദ്യം പിന്നെ അത് അതുപോലെ തന്നെ സ്കൂളിൽ നമ്മുടെ സ്കൂളിൽ കലാശക്തി സ്കൂൾ ഓഫ് ആസ് അപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ പിള്ളേർ കുറവായിരുന്നു പിന്നെ ഇങ്ങനെ എല്ലാ വർഷവും കൂടി പിന്നെ പ്രോഗ്രാംസ് അതുപോലെ തന്നെ ഞങ്ങൾ ആദ്യം ചെയ്തത് ശരിക്കും കല്യാണത്തിന് മുമ്പ് ഓൾറെഡി അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ട് പേരായിട്ട് ഒരു പെർഫോമൻസ് ചെയ്യാനാണ് അപ്പോൾ ഒരു ജുവറ്റ് കഥകളിയും ഭരതനാജ്ഞം അപ്പോൾ അത് ചെയ്യാറില്ലല്ലോ അത് രണ്ട് ഡിഫറെൻ്റ് ആർട്ട് ഫോംസ് ആണ് അപ്പോൾ എങ്ങനെ ആലോചിച്ചു എങ്ങനെ ഈ രണ്ട് ആർട്ട് ഫോംസ് എങ്ങനെ അവതരിപ്പിക്കാൻ പറ്റും എങ്ങനെ ചെയ്യാൻ പറ്റും അപ്പോൾ ടു തൗസൻഡ് തേർട്ടീൻ നമ്മുടെ ഫസ്റ്റ് ഏജ് ആയിരുന്നു പിന്നെ അത് കൃഷ്ണമയം ഒരു ജുവറ്റ് സംഗമം കൃഷ്ണമയം ഒരു ജുവറ്റാണ് അപ്പോൾ ചേട്ടൻ്റെ വേഷം കൃഷ്ണൻ്റെ വേഷമാണ് പിന്നെ ഞാൻ വേറെ പല ക്യാരക്ടേഴ്സായിട്ട് വരുന്നത് സോ രാധ അർജുനൻ കുച്ചേലൻ പിന്നെ ഗോപികമാർ അങ്ങനെ കുറേ വേറെ ക്യാരക്ടേഴ്സ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ജൂവറ്റ് ഭയങ്കര നല്ല സക്സസ് സക്സസ്സായിരുന്നു ഇപ്പോഴും സക്സസ്സാണ് ഇപ്പോഴും ഇങ്ങനെ ആൾക്കാരെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ടു പെർഫോം ദീസ് സോ നല്ല നല്ല ഒരു ജയിട്ടാണ് പിന്നെ ഇപ്പോൾ കഴിഞ്ഞ വർഷം ഒരു പുതിയ ഒരു പെർഫോമൻസ് ഇറക്കിയിട്ടുണ്ട് രഹസ്യ അതൊരു ത്രയുമാണ് രാമൻ്റെ വേഷം ഞാൻ ആണ് ചെയ്യുന്നത് ഇൻ ഭരതനാറ്റ്യം സ്റ്റൈൽ പിന്നെ ഹനുമന്റെ വേഷം ചേട്ടൻ ചെയ്യുന്നത് ഇൻ കഥകളി ആൻഡ് സീത്തായിട്ട് അഭയലക്ഷ്മി ഇൻ ഓ ഡി സി അപ്പോൾ ഈ മൂന്ന് സ്റ്റൈൽസ് വെച്ചിട്ട് ഒരു പെർഫോമൻസ് ഇങ്ങനെ ഒന്നര വർഷം വേണ്ടി വർക്ക് ആയിരുന്നു ശരിക്കും അപ്പോൾ ഈ മൂന്ന് ക്യാരക്ടേഴ്സിൻ്റെ കോമ്പിനേഷൻ സീൻസ് വരുള്ളൂ സോ രാമായ ആണ് ബേസ് പക്ഷേ ആ ഒരു മൂന്ന് ക്യാരക്ടേഴ്സ് വെച്ച് പിന്നെ ഉണ്ട് അതിൻ്റെ ഇതൊക്കെ ഇങ്ങനെ ഒരു വോയിസ് ഓവർ വരുന്നുണ്ട് അത് മുരളി ഗോപി സാറാണ് ചെയ്യുന്നത് വോയിസ് ഓവർ ആൻഡ് മ്യൂസിക് കമ്പോസർ പ്രവീൺ ദി റാവു ഫ്രം ബാംഗ്ലോർ അപ്പോൾ ആ ഒരു മൂന്ന് സ്റ്റൈൽസ് വെച്ച് ഒരു പെർഫോമൻസും ഒരു ചാലഞ്ചായിരുന്നു ശരിക്കും കാരണം ഇങ്ങനെ മൂന്ന് സ്റ്റൈൽസ് വളരെ ഡിഫിക് ഡിഫറൻ്റ് ആണ് പിന്നെ മൂന്ന് ഡിഫറെൻ്റ് മ്യൂസിക് സ്റ്റൈൽസ് ആണ് അപ്പോൾ അതിനെ ഇങ്ങനെ കോമ്പിനേഷൻ ചെയ്യാൻ പറ്റിയത് ഒരു നല്ല പക്ഷേ നല്ലൊരു ചാലഞ്ചായിരുന്നു ആൻഡ് ഇറ്റ് കെയിം ഔട്ട് വെരി വെൽ ഓൾറെഡി ഒരു മൂന്ന് നാലഞ്ച് പെർഫോമൻസ് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ പിന്നെ കൊറോണ വന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റേജ് ക്യാൻസലായിപ്പോയി നമുക്ക് നോക്കാം കൊറോണ കഴിഞ്ഞിട്ട് ചെയ്യുമ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിൽ ലൈക്ക് ക്ലാസിക്കൽ ഡാൻസ് ഫോമൊന്നും ആ ആ ഡാൻസ് ഫോം ഫോമൊന്നും ചെയ്ഞ്ച് ചെയ്യണ്ട ഒന്നും മാറ്റണ്ട പക്ഷേ കോഴ്സ് പുതിയ ക്രിയേഷൻ ചെയ്യുമ്പോൾ ആ ഒരു പുതിയ സാധനം വരുന്നുണ്ട് അപ്പോൾ പക്ഷെ ഒരു ക്ലാസിക്കൽ റീഡിലായിട്ട് ചെയ്യണം എന്നൊരു എൻ്റെ ഐഡിയ അപ്പോൾ ഓഫ്കോഴ്സ് പുതിയ ഇങ്ങനെ വേറെ ഐഡിയ ലൈക്ക് വോയിസ് ഓവർ അങ്ങനെ നോർമലി ഉണ്ടാറില്ല അപ്പോൾ വോയിസ് ഓവർ ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിന് വെച്ച് ഇങ്ങനെ ഒരു കോസ്റ്റ്യൂം ആയിരിക്കും ഇറ്റ് ഈസ് സ്റ്റിൽ ക്ലാസിക്കൽ ഇറ്റ് ഈസ് സ്റ്റിൽ ട്രഡീഷണൽ അപ്പോൾ അത് അത് എപ്പോഴും ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് സോ അതുകൊണ്ടാണ് ചിലപ്പോൾ വലിയ ക്രിറ്റിസിസം ലൈക്ക് മോശം വയ്ത് ക്രിറ്റിസിസം വന്നില്ല പിന്നെ എനിക്ക് തോന്നുന്നു ആൾക്കാർ ഇങ്ങനെ ചിലപ്പോൾ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട് പെർഫോമൻസിനെ കാണുന്നതിന് മുമ്പ് ലൈക്ക് ബിഫോർ സീങ് ഡോ പെർഫോമൻസ് അങ്ങനെ ഒരുപാട് ക്രിറ്റിസിസം ഉണ്ടാവും പക്ഷേ പെർഫോമൻസ് കണ്ടിട്ട് പിന്നെ ചിലപ്പോൾ ഇഷ്ടപ്പെടും അപ്പോൾ ആ ഓക്കെ ആക്ച്വലി ഐ ലൈക്റ്റ് ഇറ്റ് അങ്ങനെയൊക്കെ പറയുന്നു അതുപോലെ തന്നെ നമ്മുടെ ജൂവെട്ട് അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കഥാകാലിയും പറഞ്ഞുവച്ച ഒരു ജൂവെട്ട് അങ്ങനെ ചെയ്യുമ്പോൾ അയ്യോ അത് നല്ലതൊന്നും ഇറ്റ്സ് നോട്ട് നൈസ് അങ്ങനെ ഒരു ഒരു ചിന്തമുണ്ടാകും കുറെ ആൾക്കാരെങ്ങനെ പറഞ്ഞിട്ടുണ്ട് ലക്ഷ്മി അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ഓക്കെ കാണട്ടെ പക്ഷെ അത് കണ്ടിട്ട് ശരിക്കും ആക്ച്വലി ലൈറ്റ് അപ്പോൾ അങ്ങനെ ഒരു ഒരു മാറ്റം വന്നു സോ ഐ എം ഹാപ്പി വെൻ ഐ സി ദാറ്റ് കാരണം അങ്ങനെ ഇങ്ങനെ ബിക്കോസ് യു വോണ്ട് ടു പ്രിസർവ് ദാറ്റ് ട്രഡീഷൻ സോ ദാറ്റ്സ് വൈ വി ഡോൺ യു വി ആർ റിയലി റെസ്പെക്ടിങ് ദ ആർട്ട് ഫോം അതുകൊണ്ടാണ് ആൻഡ് ഐ ഐ ഹോപ്പ് ഐ എം ട്രൈ മാക്സിമം ടു ഡു ഇറ്റ് ഐ ഡോ വോണ്ട് ടു എനിക്ക് ഫ്യൂഷൻ എന്നൊരു വാക്ക് എനിക്ക് അത്രയും ഇഷ്ടമല്ല ലൈക്ക് യുനോ ഞങ്ങൾ ചെയ്യുന്നത് ഫ്യൂഷൻ അല്ല ആക്ച്വലി കാരണം എല്ലാം മ്യൂസിക് എല്ലാം ആണ് ശരിക്കും ഡാൻസ് അല്ലാതെ ആക്ടിങ് ഓഫ് കോഴ്സ് ആക്ടിങ് എപ്പോഴും എൻ്റെ എൻ്റെ ഡ്രീമായിരുന്നു അച്ഛൻ ശരിക്കും ഒരു ഡ്രാമ ആർട്ടിസ്റ്റാണ് അപ്പോൾ അച്ഛൻ എൻ്റെ കുറെ തിയേറ്റർ പഠിച്ചിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് പെർഫോമൻസ് ഫ്രാൻസിൽ ചെയ്തിട്ടുണ്ട് തിയേറ്റർ അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഐ വോണ്ട് ടു ഇൻ മൂവീസ് അത് എൻ്റെ ഒരു ഒരു ഡ്രീമായിരുന്നു പിന്നെ എൻ്റെ ഫസ്റ്റ് മൂവി ബൈ ചാൻസ് ആയിരുന്നു ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ബിഗ് ബി ആ ഒരു പാട്ട് ഇങ്ങനെ ശരിക്കും ഐ ഐ വോസ് ഇൻ പ്ലാൻഡ് ഇൻ ദാറ്റ് പക്ഷെ അത് അങ്ങനെ സംഭവിച്ചു പിന്നെ ഒരു കുറച്ച് വർഷം കഴിഞ്ഞിട്ട് പിന്നെ ബാംഗ്ലൂർ ഡേസ് വന്നു പിന്നെ അടുത്ത അടുത്ത മൂവീസ് പിന്നെ ഞാൻ ഐ ഇൻ ദ ഫീൽഡ് നാവ് പക്ഷേ കുറച്ചും കൂടി നല്ല ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഇൻട്രസ്റ്റിംഗ് റോൾസ് ചെയ്യണം അപ്പോൾ അത് ഈ വർഷം വരുമായിരിക്കും ഈ കൊറോണ കഴിഞ്ഞിട്ട് ഇപ്പോൾ ആൾക്കാർ അറിയുന്നത് ആസ് എൻ ആക്ട്രെസ്സാണ് ആസ് എ ഡാൻസർ ആണ് രണ്ടും ഉണ്ട് ആൾക്കാർ എങ്ങനെ ചിലപ്പോൾ പറയുന്നു ഓ ഓ സിനിമാ നടിയാണ് അല്ലെങ്കിൽ ആ ഡാൻസർ ആണ് അങ്ങനെ രണ്ടും ഉണ്ട് സോ എനിക്ക് തോന്നുന്നു ചില പ്രോഗ്രാംസിന് വേണ്ടിയിട്ട് ആ ഒരു ഇമേജ് ആ ഒരു ആക്ട്രസ്സിൻ്റെ ഇമേജ് ഹെൽപ്പ് ചെയ്യുന്നു അത് തീർച്ചയായിട്ടും പിന്നെ ചില പ്രോഗ്രാംസൊക്കെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ കോൺസിഡർ ചെയ്യുന്നില്ല ചിലപ്പോൾ വളരെ ഫണ്ണി ആയിട്ട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്റെ സ്റ്റുഡൻസിനെ വെച്ച് ഒരു പ്രാവശ്യം ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട് ടൂറിസ്റ്റ് ആയിരുന്നു പറ പുറത്ത് പറയുന്ന ആൾക്കാർ വന്നിട്ടുണ്ട് നമ്മുടെ സ്കൂളിൽ അത് എനിക്ക് തോന്നുന്നു യു കെ പറയുന്ന ആൾക്കാരാണ് അപ്പോൾ കൊച്ചു പിള്ളേരെ ആയിരുന്നു ക്ലാസ്സിൽ അപ്പോൾ ആ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിങ്ങനെ ഡാൻസ് ക്ലാസ് ഒന്ന് കാണുന്ന ചോദിച്ചു അപ്പോൾ ഞങ്ങളെ ഓക്കെ ഒരു പത്ത് മിനിറ്റ് ജസ്റ്റ് കയറിയിട്ട് ക്ലാസ് എങ്ങനെയാണ് നടക്കുന്നത് എന്ന് കണ്ടിട്ട് പൊക്കുമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ആ ഗ്രൂപ്പ് വന്നപ്പോൾ പിള്ളേർ ഒരു ആറ് വയസ്സിൻ്റെ കുട്ടികളാണ് അഞ്ചാറ് വയസ്സാണ് അപ്പോൾ ആ ഒരു കുത്തി ഇങ്ങനെ ഇങ്ങനെ നോക്കി ശരിക്കും എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ പോലെ ആൾക്കാരും കണ്ടിട്ടില്ല ലൈക്ക് ഒരു വലിയ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ യു കെ കാരൻ ഇങ്ങനെ കണ്ടിട്ടില്ല കുത്തിക്ക് അപ്പോൾ അങ്ങനെ ആൾക്കാർ കണ്ടിട്ട് ഭയങ്കര ഒരു ആ ഒരു എക്സ്പ്രഷൻ ഭയങ്കര ഒരു ഒരു പേടി ഉണ്ടായിരുന്നു ഇങ്ങനെ എന്താണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചു എന്താ ചീ ഡാൻസ് കളിക്കുകയൊരു സ്റ്റെപ്സൊന്നും ചെയ്യുന്നില്ല കുത്തിക്ക് അപ്പോൾ പുള്ളിക്കാളി പറഞ്ഞു അയ്യോ എനിക്ക് പേടിയാണോ മതമ്മ അല്ലേ ഇങ്ങനെ പറയുന്നു എങ്ങനെ നോക്കി അപ്പോൾ ഞാനെന്താണെന്ന് ചോദിച്ചു ഇപ്പോൾ കുത്തിക്കൊന്നും ഞാനത് പോലെയാണെന്ന് അങ്ങനെ അങ്ങനെ തോന്നിയിട്ടില്ല ടീച്ചറാണ് അത്രയേ ഉള്ളൂ പക്ഷെ അങ്ങനെ ഒരു അങ്ങനെ ഒരു സെപ്പറേഷൻ ഉണ്ടായിരുന്നു അത് ഭയങ്കര ഐ വാസ് വെരി സർപ്രൈസ് ആസ് എ പ്രൊഫഷൻ എടുക്കണമുണ്ടെങ്കിൽ ലൈക്ക് ഡാൻസ് മാത്രമല്ല ഏത് ആർട്ട് ഫോംസ് ആയിട്ട് എടുക്കണമുണ്ടെങ്കിൽ ആ ഒരു ഹാർഡ് വർക്ക് വേണം പിന്നെ എപ്പോഴും ഡെഡിക്കേഷൻ വേണം അത് ഓക്കെയാണ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു ഒരു സ്ട്രോങ് വിൽ പവർ ഉണ്ടാവണം ആൻഡ് ഒരു ഒരു സ്ട്രോങ് ഫീൽ ഇതാണ് എൻ്റെ പ്രൊഫഷൻ അത് ഉള്ളിൽ ഫീല് ചെയ്യണം പിന്നെ ടാലൻറ്റ് വേണം അത് സ്വന്തമായിട്ട് മനസ്സിലാക്കണം ടാലൻറ്റ് ഉണ്ടാവണം ടാലൻ്റ് ഇല്ലെങ്കിൽ ഹാർഡ് വർക്കായിട്ട് ചെയ്ത് നല്ല ഒരു ലെവൽ അത് എത്തണം അത് എത്തിയില്ലെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നല്ല പ്ലാനിങ് വേണം ഷുഡ് പ്ലാൻ ഹൗ ടു ലീവ് ആൻഡ് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ എനിക്ക് ഇങ്ങനത്തെ പോലെ ഒരു കാര്യം ഇപ്പോഴത്തെ പറയുമ്പോൾ ബുദ്ധിമുട്ടാണ് കാരണം എനിക്ക് ശരിക്കും ഭയങ്കര ടെൻഷനിലാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു കോണ്ടീഷൻ കൊറോണൻ്റെ സമയത്ത് ഇങ്ങനെ ഒന്നും ഇല്ലാത്തൊരു ഒരു അവസ്ഥയാണ് ലൈക്ക് ഒരു പ്രോഗ്രാമില്ല ക്ലാസ് മാത്രമില്ല പക്ഷെ അതുപോലെ തന്നെ ഓൺലൈനാണ് ചെയ്യുന്നത് ചിലപ്പോൾ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവില്ല ഓൺലൈൻ ചെയ്യാൻ അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു ഇറ്റ്സ് വെരി ഒരു അൺ ഉണ്ട് അപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ആകുമ്പോൾ വി ആർ ഓൾഡ് സ്ഥ് ലൈക്ക് അങ്ങനെ ഒരു ഇതാണ് അപ്പോൾ ഇങ്ങനെ ഒരു അഡ്വൈസ് ഇങ്ങനെ ഒരു അഡ്വൈസ് കൊടുക്കുമ്പോൾ ഐ ഫിൽ എബിറ്റ് യു നോ എന്താ ഒരു ഇതാണ് പക്ഷേ യെസ് ഗോ ഫോർ ഇറ്റ് ഇഫ് യു ആർ റിയലി ഷുവർ അബൌട്ട് സിറ്റുവേഷൻ ഗോ ഫാർ ഇറ്റ് കാരണം അത് അത് പിന്നെ ഒരു റിഗ്രറ്റ് ആവണ്ട എനിക്ക് ഒത്തിരി ആൾക്കാരിങ്ങനെ എനിക്കറിയാം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് സമയ വയസ്സ് ആകുമ്പോൾ ടാലൻറ്റ് ഉണ്ടായിരുന്നു ശരിക്കും ചെറുപ്പ ചെറുപ്പ സമയത്ത് ഇങ്ങനെ നല്ല ടാലൻറ്റ് ഡാൻസ് ഉണ്ടായിരുന്നു പക്ഷേ അത് പിന്നെ കണ്ടിന്യൂ ചെയ്തില്ല അല്ലെങ്കിൽ പേരൻസ് സംബന്ധിച്ചില്ല ആ ഒരു പ്രൊഫഷൻ എടുക്കാൻ അപ്പോൾ പിന്നെ വിൽ റിഗ്രെറ്റ് അത് ഇങ്ങനെ എടുക്കാമായിരുന്നു ഐ ഡിൻ്റ് വോണ്ട് ടു ബിക്കം വാട്ട് എവർ ഐ ഡോ ടു ബിക്കം ദൈ വോണ്ട് ബി എൻ ആർട്സ് അങ്ങനെ ഒരു ഇതുണ്ടാവും ഉണ്ടാവും സോ അതൊരു റിഗ്രെറ്റ് ആവേണ്ട വി ഷുഡൻ റിഗ്രെറ്റ് സോ ഗോ ഫോർ യുവർ ഡ്രീംസ് എനിക്ക് നേരത്തെ ഓൾറെഡി ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു പക്ഷേ അത്ര ആക്റ്റീവല്ല ഒരു മൂന്ന് നാല് വീഡിയോസ് ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ എനിക്ക് എനിക്കെപ്പോഴും ഇങ്ങനെ കുറച്ചും കൂടി ആക്റ്റീവ് ആവണം അങ്ങനെ ഒരു ചിന്തമായിരുന്നു പക്ഷേ പിന്നെ പേരെ പ്രോജക്ട്സും ഇതും അതും മടിയാണോ അങ്ങനെയൊക്കെ ചെയ്യില്ല അപ്പോൾ ലോക്ക്ഡൗണെന്ന സമയത്ത് സമയം കിട്ടില്ല അപ്പോൾ ഒരു ഭൂമി വന്ദനം ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട് പിന്നെ കൊറോണൻ്റെ കുറിച്ച് എന്തെങ്കിലും ചെയ്യാം അങ്ങനെ ഒരു ഐഡിയ ആയിരുന്നു അപ്പോൾ രണ്ടാമത്തെ വീഡിയോ ഹ്യൂമൻസ് വേഴ്സസ് കൊറോണ എന്നൊരു ഡബിൾ ഒരു ഡാൻസ് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നല്ല ഹിറ്റായി പിന്നെ ലാലേട്ടൻ ശരിക്കും റിലീസ് ചെയ്തു സോ ഇറ്റ് വാസ് റിയലി റിയലി വണ്ടർഫുൾ പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ മദർ എർത്ത് എൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ് ചെയ്യുന്നത് അത് രാഹുൽ രാജ് എന്ന് മ്യൂസിക് കോമ്പോസിഷൻ ചെയ്ത് അത് നല്ലൊരു ഒരു രണ്ട് ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു ഫുൾ ഡേ അപ്പോൾ ഭയങ്കര ഇറ്റ്സ് റിയലി ക്ലോസ് ടു മൈ ഹർട്ട് നല്ലൊരു വീഡിയോ ആണ് ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്തു അപ്പോൾ അത് ഒന്ന് ഒന്ന് കാണണം മദർ എത്ത് അപ്പോൾ ഇതുപോലെ തന്നെ വേറെ വീഡിയോസ് ഇങ്ങനെ ചെയ്യാവുന്ന ഒരു പ്ലാനും ഉണ്ട് പിന്നെ ഡാൻസ് അല്ലാത്ത വീഡിയോസ് ചെയ്യണം പിന്നെ എനിക്കിപ്പോൾ ലോക്ക്ഡൗണിന് സമയത്ത് ഇങ്ങനെ പല ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ഇങ്ങനെ ചെയ്യണമല്ലോ അപ്പോൾ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഇപ്പോൾ സ്റ്റഡി ചെയ്യുന്നുണ്ട് അപ്പോൾ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണ് ലൈക്ക് ഫ്രം ലോങ് ടൈം ഓൾറെഡി പക്ഷേ ഇപ്പോൾ അങ്ങനെ സമയമുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ പഠിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു നല്ല ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ ഇങ്ങനെ ഒരു പ്ലാനിലാണോ ഇപ്പോൾ അങ്ങനെ കുറേ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ഐഡിയസ് ആണ് പക്ഷെ അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് നോക്കാം എനിക്കങ്ങനെ ഡയറക്ഷനിൻ്റെ ഒരു ഐ വുഡ് ലൈക്ക് ടു ഡയറക്റ്റ് അപ്പോൾ നോക്കാം ഒരു ചിലപ്പോൾ ഒരു ഷോർട്ട് ഫിലിം ആയിരിക്കും ആദ്യം പിന്നെ പിന്നെ നോക്കാം